നൂറ്റാണ്ടുകളായി ശ്രീരാമ ഭക്തർ സ്വപ്നം കണ്ടിരുന്ന ധന്യമുഹൂർത്തം. സ്വതന്ത്ര ഇന്ത്യയുടെ രാഷ്ട്രീയ മുഖം തന്നെ മാറ്റിമറിക്കാൻ വഴിയൊരുക്കിയ ക്ഷേത്രം, അതാണ് ഇന്ന് യാഥാർത്ഥ്യമായത്. ശ്രീരാമ കീർത്തനങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന അയോധ്യാപുരിയിലെ ശ്രീരാമക്ഷേത്രത്തിന്റെ രാംലല്ലാ വിഗ്രഹത്തിന്റെ പ്രാണപ്രതിഷ്ഠ ഇന്ന് നടന്നു. ഭഗവാന്റെ മിഴി തുറക്കാൻ സ്വർണ സൂചിയിൽ അഞ്ജനമെടുത്ത് കണ്ണെഴുതി. വിഗ്രഹത്തിന്റെ വശത്ത് നിന്നുകൊണ്ടാകും ഇത്. അതോടെ മിഴി തുറക്കുന്ന രാംലല്ലാ വിഗ്രഹം പൂർണ്ണ തേജസ്സോടെ ദേവനായി മാറും. 5 വയസ്സുകാരന്റെ ഓമനത്വവും തേജസ്സുമുള്ള രാംലല്ല അനുഗ്രഹം ചൊരിയും. അയോധ്യയിൽ ക്ഷേത്രമുണ്ടായിരുന്ന എന്നത് ചരിത്രപരമായ ഒരു വസ്തുതയാണ്. ശാസ്ത്രീയമായി നടത്തിയ ഖനനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ബാബറി മസ്ജിദ് സ്ഥിതി ചെയ്തിരുന്ന സ്ഥാനത്ത് ക്ഷേത്രമുണ്ടായിരുന്നു എന്ന നിഗമനത്തിലെത്തിയത്. പ്രശസ്ത ആർക്കിയോളജിസ്റ്റായ കെ മുഹമ്മദ് ഇതുമായി ബന്ധപ്പെട്ട് എഴുതിയ ലേഖനം 30 വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യൻ എക്സ്പ്രസ് പ്രസിദ്ധീകരിച്ചിരുന്നു. പ്രൊഫസർ ബി വി ലാലിന്റെ കീഴിലാണ് അയോധ്യയിൽ ഖനനം നടന്നത്. പള്ളിയുടെ അടിയിൽ ക്ഷേത്രമുണ്ടായിരുന്നു എന്ന തീരുമാനത്തിലാണ് ASI സംഘം അന്നെത്തിയത്. ഒരു ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം പ്രാധാന്യമറിയിക്കുന്ന പ്രണാളിയും അവിടെ നിന്നും പര്യവേഷണ സംഘത്തിന് കിട്ടിയിരുന്നു. പ്രതിഷ്ഠയെ കുളിപ്പിക്കുന്ന ജലം ഒഴുകിപ്പോകുന്ന സംവിധാനത്തെയാണ് പ്രണാളി എന്ന് പറയുന്നത്. മകരപ്രണാളി എന്നാണ് ഇത് അറിയപ്പെടുക. മുതലയുടെ രൂപമാണിതിന്. ഹിന്ദു വിശ്വാസ പ്രകാരം മുതല എന്നാൽ ഗംഗാനദിയാണ്. അമൽഗഖ് ആണ് ബാബറി മസ്ജിദിന്റെ സ്ഥാനത്ത് നിന്നും കിട്ടിയ രണ്ടാമത്തെ വസ്തു. ക്ഷേത്രത്തിന്റെ ഏറ്റവും മുകളിലുള്ള ഭാഗമാണ് കലശം. ഈ കലശത്തിന്റെ അടിഭാഗത്തെയാണ് അമൽഗം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കൂടാതെ 263 പരം കള്ളിമൺ പ്രതിമകൾ, വിഷ്ണു ഹരിശിലാഫലകം എന്നിവയും അവിടെ നിന്നും കണ്ടെടുത്തതായി കെ മുഹമ്മദ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്ത്യയിലെ ഹൈന്ദവ വിശ്വാസികൾ കാത്തിരുന്ന മുഹൂർത്തം സഫലമായിരിക്കുകയാണ്. അയോധ്യാപുരിയിലെ ശ്രീരാമക്ഷേത്രത്തിൽ രാംലല്ല വിഗ്രഹത്തിന്റെ പ്രാണപ്രതിഷ്ഠ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും മറ്റ് വിശിഷ്ട വ്യക്തികളുടെയും സാന്നിധ്യത്തിലാണ് നടന്നത്. ഉച്ചയ്ക്ക് 12:10 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ക്ഷേത്രത്തിൽ എത്തിച്ചേരുകയും ചെയ്തിരുന്നു. കയ്യിൽ കിരീടവും പട്ടുമേന്തി ഗർഭഗൃഹത്തിൽ അകത്തേക്ക് കടന്ന മോദി പ്രതിഷ്ഠാ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ഉത്തർപ്രദേശ് ഗവർണർ ആനന്ദിബെൻ പട്ടേൽ, UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്, RSS മേധാവി മോഹൻ ഭഗവ്, ക്ഷേത്ര ട്രസ്റ്റ് പ്രസിഡന്റ് നൃത്യ ഗോപാൽദാസ് എന്നിവർ ശ്രീകോവിലിൽ സന്നിഹിതരായിരുന്നു. വാരണാസിയിലെ ലക്ഷ്മികാന്ത് ദീക്ഷിതാണ് മുഖ്യ പുരോഹിതൻ. രാജ്യത്തിന്റെ വടക്ക് തെക്ക, കിഴക്ക്, പടിഞ്ഞാറ്, വടക്ക് കിഴക്ക് ഭാഗങ്ങളിൽ നിന്നുള്ള 14 ദമ്പതികൾ മുഖ്യ യജമാൻ പദവിയിൽ ചടങ്ങിൽ സംബന്ധിച്ചു. പ്രാണപ്രതിഷ്ഠയ്ക്ക് മുന്നോടിയായി വിവിധ സംസ്ഥാനങ്ങളിലെ 50-ൽ പരം വാദ്യോപകരണങ്ങളുടെ മംഗൾധ്വനി സംഗീത വിരുന്ന് നടന്നു. സംഗീത നാടക അക്കാദമിയുടെ സഹായത്തോടെയാണ് ഇത് സാധ്യമായത്. ഗായകൻ ശങ്കർ മഹാദേവൻ അടക്കമുള്ളവർ സംഗീത വിരുന്നിന് നേതൃത്വം നൽകുകയും ചെയ്തു. 2000-ൽ അധികം സന്യാസിമാർ, അമിതാഭ് ബച്ചൻ, രജനീകാന്ത്, സച്ചിൻ ടെണ്ടുൽക്കർ, അംബാനി കുടുംബം, ചിരഞ്ജീവി, അനുപം ഖേർ, മാധുരി ദീക്ഷിത്, അക്ഷയ് കുമാർ, രൺബീർ കപൂർ, ആലിയ ഭട്ട്, അജയ് ദേവ്ഗൺ, സണ്ണി ഡിയോൾ, പ്രഭാസ്, യഷ് ക്ഷണിക്കപ്പെട്ടവരായ 2200-ൽ അധികം VIP ചടങ്ങിൽ പങ്കെടുത്തു. അതേസമയം നീണ്ട തപസ്സയ്ക്കൊടുവിൽ അയോധ്യയിൽ രാമനെത്തിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന് ശേഷം നടന്ന സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ന് ഒരു തീയതി മാത്രമല്ല, ഒരു പുതിയ കാലചക്രത്തിന്റെ തുടക്കമാണെന്നും അദ്ദേഹം വിശേഷിപ്പിച്ചു. ഇനിയുള്ള എല്ലാ കാലവും രാജ്യം ഓർത്തുവയ്ക്കും. ഇത് വൈകാരിക നിമിഷമാണ്. രാംലല്ല ഇപ്പോൾ ടെന്റിലല്ല, ദിവ്യ മന്ദിരത്തിലാണ്. ഇതിലൂടെ ഒരു പുതിയ കാലഘട്ടമാണ് ഉദയം കൊണ്ടത്, മോദി പറഞ്ഞു. ഇത്ര കാലം ക്ഷേത്ര നിർമ്മാണം വൈകിയതിൽ രാമനോട് ക്ഷമ ചോദിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. രാമക്ഷേത്രത്തിൽ രാമലല്ല വിഗ്രഹത്തിന്റെ പ്രാണപ്രതിഷ്ഠ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും മറ്റ് വിശിഷ്ട അതിഥികളുടെയും നേതൃത്വത്തിലാണ് നടന്നത്. ഉച്ചയ്ക്ക് 12:10 പ്രധാനമന്ത്രി ക്ഷേത്രത്തിൽ എത്തിച്ചേർന്ന് കയ്യിൽ കിരീടവും പട്ടുമെന്തി ഗർഭഗൃഹത്തിനകത്തേക്ക് കടന്നത്. തുടർന്ന് പ്രധാനമന്ത്രി ചടങ്ങുകൾക്ക് നേതൃത്വം നൽകുകയും ചെയ്തു.